ഓക്കെ. അപ്പൊ ഞാനിപ്പോ പുറത്തോട്ട് വന്നേക്കോ കേട്ടോ. അപ്പൊ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഒരു വീട്ടിലായിട്ട് വലിയൊരു മാവുണ്ട്, അതിൽ നിറച്ചു മാങ്ങയുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുന്ന മാവ് മാങ്ങയില്ലേ, ചെറിയ മാങ്ങ, അപ്പൊ നല്ല മാങ്ങയുണ്ട്. അപ്പൊ ഞാൻ അത് വീണോ ഇല്ല, അത് എപ്പോഴെപ്പോഴും ഇങ്ങനെ വീണോണ്ടിരിക്കും കേട്ടോ. പക്ഷെ റോഡ് സൈഡിലായത് വീണ് അപ്പൊ തന്നെ ഇതിൽ വണ്ടി കയറിട്ട് മുഖ്യ മാമ്പഴം പോകും. അപ്പൊ ഞാനത് എന്തോന്ന് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പൊ വന്ന സമയത്ത് അവിടെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് ഞാനത് മാമ്പഴം വീണോ എന്ന് നോക്കാനായിട്ട് പോയില്ല കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ പറയാം. ഞാൻ സാധാരണയായിട്ട് ദിനേശ് വല്ലാതെ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഞാൻ ഒന്നെങ്കിൽ രാവിലെയാണ് ഇടാറ്, കൂടുതലും രാവിലെയാണ് ഇടാറ്, അതല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിലാണ് ഇടാറ്. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഇട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഉച്ച കഴിഞ്ഞപ്പോ വൈകുന്നേരം അവറായപ്പോ ഇപ്പൊ വൈകുന്നേരമാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞപ്പോ ഞാനത് അപ്ലൈ ചെയ്തു. ഞാൻ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് അധികം നേരം എപ്പോഴും ഇരിക്കാറുണ്ട്. ചിലപ്പോ ഒരു 1 hour എന്തായാലും ഇരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ സമയമൊക്കെ വെച്ചുകൊണ്ടിരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വെക്കണം എന്നൊന്നും ഞാൻ പറയില്ല, അത് നിങ്ങളുടെ ഒരു സ്കിന്നിന്റെ ടൈപ്പ് അനുസരിച്ചും ഇതനുസരിച്ചും ചെയ്യാം. എനിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചും കൂടി അധികം നേരം ഇടുമ്പോൾ അധികം റിസൾട്ട് ഉള്ളതുപോലെ, അതുപോലെ തന്നെ എനിക്കത് കംഫർട്ടബിൾ ആണ്, വേറെ ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ നമുക്കത് വാഷ് ചെയ്യാം, കൂടാതെ ബാക്കിയുള്ള സ്കിൻ കെയർ കാര്യങ്ങൾ, ഹെയർ കെയർ എല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. മഴ എങ്ങനെ പെയ്യുമെന്ന് ഒന്നും അറിയില്ല കേട്ടോ. ഇങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു മൂടിക്കെട്ടിയ ഒരു അവസ്ഥയാണ്, പെയ്യുമായിരിക്കും ചിലപ്പോൾ. അപ്പം ഞാൻ പോയി നമുക്കിനി ഫേസ് വാഷ് ചെയ്ത് കളയണ്ടേ, ഞാൻ ഓയിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പം നമുക്കിനി ഫേസ് വാഷ് ചെയ്യാം. വാഷ് ചെയ്യാനായിട്ട് ഞാൻ മടിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ നാച്ചുറലായിട്ടുള്ള ഇത് അവിടെ ഇവിടെ എല്ലായിടത്തും കോഴിയാലോ. ഞാൻ പണ്ട് വീട്ടിൽ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കോഴി അരയും, അതുപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ടോ. അപ്പോൾ എന്താ പറയുക, ഇപ്പം എന്താ പറഞ്ഞു നമ്മൾ, മടിയൊന്നുമില്ലാത്ത ദിവസം ഞാൻ കുറച്ചധികം ഡീറ്റെയിൽഡ് ആയിട്ട് സമയമൊക്കെ എടുത്ത് സ്കിൻ കെയർ ചെയ്യും കേട്ടോ. കാര്യം എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്, അല്ലെ ഇതിനു വേണ്ടി മെനക്കെടാൻ എനിക്കൊരു ഇഷ്ടമാണ്. ഇപ്പൊ ഏതോ ഒരു പണ്ടത്തെ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ആരോ ഇങ്ങനെ, ഇപ്പോഴൊന്നും അല്ല, കുറെ പഴയ ഒരു വീഡിയോയുടെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ ഒരു ദിവസം ഇത്രയൊക്കെ സമയം എന്തിനാണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് മാത്രമാണ് പണിയെന്ന് അങ്ങനെ എന്താ ചോദിച്ചിട്ട്. അപ്പൊ എല്ലാവരും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എങ്കിലും നമ്മൾ ഫുൾ ടൈം ഇതൊന്നും അല്ല കേട്ടോ ചെയ്യണം. പക്ഷെ എങ്കിലും എനിക്ക് എന്താണ് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്ത് കുറച്ചധികം കെയർ ഒക്കെ കൊടുക്കാനായിട്ട് കുറച്ച് ഇഷ്ടമാണ്, അത്ര ഉള്ളൂ കേട്ടോ. അപ്പം എനിക്കിങ്ങനെ മടിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കുറച്ചധികം സമയമെടുത്ത് കുറച്ച് ഇങ്ങനെ DIYs കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് വളരെയധികം തിരക്കുള്ള ദിവസമാണ്, എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ട്, വേറെ എന്തെങ്കിലും ജോലികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലാണ്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യണം. ഞാൻ ഫേസ് ഒന്ന് നനച്ചിട്ട് വരാം, നമുക്ക് ഫേസ് വാഷ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്ത് അല്ലേ ശരി നനച്ചിട്ട് വന്നു. നമുക്ക് നമ്മുടെ ഫേസ് വാഷ് പൗഡർ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് പൗഡർ ആണ്. അപ്പൊ അത് എടുത്തു, ഇനി നമുക്കൊന്ന് നനച്ചു കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്യണ്ട, നമുക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി നമുക്ക് നമ്മുടെ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് എന്റെ രാവിലെയും വൈകുന്നേരം ഉള്ള സ്കിൻ കെയറിൽ മസ്റ്റ് ആയിട്ടും ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ഫേസ് വാഷ് ആയിരിക്കും യൂസ് ചെയ്യുക, കൂടുതലും പൗഡർ ഞാൻ പറഞ്ഞല്ലോ യൂസ് ചെയ്യാൻ പറ്റുമ്പോഴൊക്കെയാണ് മാക്സിമം പൗഡറാണ് യൂസ് ചെയ്യുക. അപ്പം ഇത്രയും പോരാ, കുറച്ചും കൂടി എടുക്കാം. ഓയിലിട്ടതല്ല, അപ്പം കുറച്ചും കൂടി എടുക്കാം. പിന്നെ ഈ ഒരു ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് എങ്ങനെ ക്ലിയർ ആവുന്നുണ്ടോ അതുപോലെ തന്നെ ഫേസിലുള്ള എണ്ണമയവും ഓയിലൊക്കെ പോവും, നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടും. ഡെയിലി ഉപയോഗിക്കുമ്പോൾ സ്കിന്ന് കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടും ഈവൻ സ്കിൻ ടോൺ ആയിട്ട് വരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഇതിൽ അതുപോലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നെക്കിലും കൂടി ചെയ്യുക. നമുക്ക് പോയിട്ട് കഴുകിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടുണ്ട്, അഴുക്കെല്ലാം നല്ലോണം പോകും, എണ്ണമയൊക്കെ പോകും. അപ്പൊ ഇനി ഞാനൊരു ഫേസ് പാക്ക് ഇടാൻ പോകുവാണ്. അപ്പൊ ഇന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസമാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ ഹെയർ വാഷ് ചെയ്തിരുന്നു, ഇന്ന് ഹെയർ വാഷ് ചെയ്യാത്ത ദിവസമാണ്. അപ്പൊ ഇന്നുള്ള ഒരു ഇപ്പൊ ഈവനിങ് ഒക്കെ ആവുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ ഇത് കൂടുതലും കുറച്ചും കൂടി ഒരു ടൈം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറ്, കുറച്ചും കൂടി സന്ധ്യ ആയിട്ട് ചെയ്യാറ്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കണം, അപ്പൊ ലൈറ്റിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ എടുക്കുവാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഒരു സന്ധ്യയൊക്കെ ആവുമ്പോൾ കൂടുതലൊരു 6 മണി സമയത്തൊക്കെയാണ് ഇത് ചെയ്യാറുള്ളത്. അപ്പൊ എന്താ അന്നത്തെ ദിവസം ചെയ്യുന്ന റൊട്ടീൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസമായതുകൊണ്ട് ഹെയർ കെയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് കാണിച്ചുതരാം. അപ്പൊ തല കുളിക്കാത്ത ദിവസമായതുകൊണ്ട് മേല് മാത്രം കഴുകിയാൽ മതി. അപ്പൊ ഫേസ് പാക്കും കൂടി ഇട്ടിട്ട് ആണ് മേല് കഴുകാറ് അങ്ങനെയുള്ള ദിവസം. നമുക്ക് പിന്നെ ഡ്രസ്സൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് വരാലോ. പിന്നെ നമുക്ക് ഡ്രസ്സിലൊക്കെ ആവും എന്നുള്ള ഒരു ഇതും വേണ്ട. അപ്പൊ ഇന്ന് ഞാൻ കൂടുതലും ഫേസ് പാക്ക് മിക്സ് ചെയ്യാനായിട്ട് കൂടുതൽ എടുക്കാറ് തൈരാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും തക്കാളിയുടെ ജ്യൂസ്, പൊട്ടറ്റോ ജ്യൂസ്, പാല്, ഞാൻ വെള്ളം ഉപയോഗിക്കൽ വളരെ കുറവാണ് കേട്ടോ.
എനിക്ക് തൈര് ഭയങ്കര സ്യൂട്ടാണ്, എന്റെ സ്കിന്നിന് നല്ല റിസൾട്ട് തരുന്ന സംഭവമാണ് കേട്ടോ തൈര്. അപ്പൊ അതുകൊണ്ട് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. വീക്കിലി ഞാൻ രണ്ടോ മൂന്നോ വട്ടം ഫേസ് പാക്ക് ഇടാറുണ്ട്, അത് ഡിപ്പെൻസ്, അങ്ങനെയാണ്. എന്തായാലും ഒരു രണ്ടു വട്ടം മിനിമം എന്തായാലും യൂസ് ചെയ്തിരിക്കും. അപ്പൊ ഞാൻ തൈര് മിക്സ് ചെയ്തിട്ട് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്ന് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് സാൻഡൽ പൗഡർ ആണ് കേട്ടോ. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, അപ്പൊ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് രക്തചന്ദ്രനം യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ കട്ടയാണ് കൂടുതലും യൂസ് ചെയ്യാറ്. മീൻസ് അരച്ചിട്ട് നമ്മളൊരു മരത്തിന്റെ കഷ്ണം പോലെ ഇരിക്കില്ല അത്. അപ്പൊ ഇത് നമ്മള് നാട്ടിൽ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ആയുർവേദ കട ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് വാങ്ങിയതാട്ടോ. അപ്പൊ നല്ല ബ്രാൻഡിന്റെയാണ്. ഈ ബ്രാൻഡിന്റെ ഞാൻ നെല്ലിക്കപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് തൈരിലേക്ക് കുറച്ചിടാം. അപ്പൊ നമ്മള് തൈരിലേക്ക് നമ്മുടെ രക്തചന്ദ്രനത്തിന്റെ പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചും കൂടി ഇടാം കേട്ടോ, ലേശം കൂടി ഇടാം. അയ്യോ പറന്നൊക്കെ പോവാ. ഒരു അര സ്പൂൺ എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഞാൻ സാധാരണ ബെഞ്ചാറസിന്റെ മുൾട്ടാണിമിട്ടിയാണ് വാങ്ങിക്കാറ്. നമ്മളൊരു പാക്കറ്റ് പാക്കറ്റ് ആയിട്ട് കിട്ടില്ലേ, അപ്പൊ അത് കുറെ നാൾ ഉപയോഗിക്കാനുണ്ടാവും. അപ്പൊ ഇത് അതിലും കൂടുതലുണ്ട് കേട്ടോ ക്വാണ്ടിറ്റി. ഇത് ഞങ്ങൾ വയനാട്ടിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഫോറസ്റ്റിന്റെ തന്നെ കുറെ സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ തേന്, അതിൽ മുൾട്ടാണിമിട്ടി, കസ്തൂരി മഞ്ഞൾ. അപ്പൊ ഞാൻ കസ്തൂരി മഞ്ഞൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ഞാൻ ഇനി ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. കസ്തൂരി മഞ്ഞൾ അങ്ങനത്തെ കുറെ അധികം പ്രൊഡക്റ്റുകളുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കണ്ടപ്പോ ഇങ്ങനെ വാങ്ങിയതാണ് കേട്ടോ മുൾട്ടാണിമിട്ടി. അപ്പൊ ഇത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ മുൾട്ടാണിമിട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലിയർ ആക്കാനും അതുപോലെ ക്ലീൻ ആക്കാനും, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന എക്സ്ട്രാ ഓയിലിനൊക്കെ അത് നല്ല ക്ലീൻ ആക്കി തരും. എണ്ണമയുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ കുറച്ച് നന്നായിട്ട് ആ ഓയിലൊക്കെ ക്ലിയർ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡേർട്ട് ഒക്കെ റിമൂവ് ചെയ്യും. റെഡ് സാൻഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്. അപ്പൊ നമ്മളെ ഫേസ് പാക്ക് നമുക്കിനി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ എടുത്തപ്പോൾ കുറച്ച് മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ലൂസായ പോലെ എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് തിക്ക് ആക്കാൻ വേണ്ടിയിട്ട് പൗഡർ കുറച്ച് അധികം ഏതെങ്കിലും എടുത്താൽ മതി കേട്ടോ. മുൾട്ടാണിമുട്ടിയോ രക്തചന്ദ്രൻ്റെ പൊടിയോ കുറച്ച് അധികം എടുത്താൽ മതി. പിന്നെ നമുക്ക് ഫേസിൽ നെക്കിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് വാഷ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ നല്ല ഫേസ് പാക്കാണ്. കഴുകി കളയാൻ നേരത്തെ മുഖം മൊത്തം നനച്ചതിന് ശേഷം മസാജ് ചെയ്ത് മാത്രം കഴുകി കളയാം കേട്ടോ. അപ്പൊ അതിനുശേഷം നമുക്ക് കാണാം. അപ്പൊ ഞാൻ ഇനി ഫ്രഷപ്പ് ആയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. അപ്പൊ നമ്മള് ഫേസ് പാക്ക് ഇട്ട് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഫേസ് നല്ലോണം ക്ലീനായി. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഉണ്ട്. ഭയങ്കരമായിട്ട് നമുക്ക് അറിയാലോ, ഒരു വട്ടമൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എന്തൊരു കാര്യമാണെങ്കിലും ആ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഉണ്ടാവും. അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീക്കിൽ രണ്ടു വട്ടം ഫേസ് പാക്ക് എടുക്കുക, നല്ലോണം ഡെയിലി സ്കിൻ കെയർ ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പൊ എനിക്ക് നല്ലോണം ഫേസ് ഒന്ന് ഡീപ്പായിട്ട് ക്ലെൻസ് ആയതുപോലെ നല്ലോണം ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലോണം രക്തചന്ദ്രം നമ്മുടെ സ്കിന്നിന്റെ ആ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ കെയർ ആണ്. അപ്പൊ മേലൊക്കെ കഴുകി വന്നൂല്ലോ. അപ്പൊ ഇനി നമ്മള് ഫ്രീ ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പൊ ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇന്ന് ഞാൻ ഹെയർ വാഷ് ചെയ്ത ദിവസം എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹെയർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, കെട്ടൊക്കെ കളഞ്ഞെടുത്തിട്ട് ഒരു ഹെയർ സിറം അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഒരു ഹെയർ സിറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോക്ക് മുമ്പാണോ അതായത് കഴിഞ്ഞിട്ടാണോ വരുന്നതെന്ന് അറിയില്ല. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹെയർ ഫോൾ കുറയ്ക്കാൻ, അതായത് നിങ്ങൾക്കൊരു ഹെയർ ഫോൾ ഉണ്ട്, കുറച്ച് ദിവസമായിട്ട് ഹെയർ ഫോൾ ഉണ്ട്, അതിന് പെട്ടെന്ന് പിടിച്ചു നിർത്തിയ പോലെ കുറയ്ക്കാനൊക്കെ ആയിട്ട് കഴിവുള്ള ഒരു ഹെയർ കെയർ സിറം ആണ് കേട്ടോ. അപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഹെയർ സിറം കാണിച്ചിട്ടുണ്ട് ഹെയർ ഫോളിനും ഹെയർ തിക്നെസ്സിനും വേണ്ടിട്ട്. അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് ചെയ്യാം. അതിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഹെയർ സിറം അപ്ലൈ ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയാലോ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഇന്ന് ഹെയർ വാഷ് ചെയ്യാത്ത ദിവസമായിട്ട് ഒരുപാട് ഇങ്ങനെ വെള്ളം വാരിക്കോരി അപ്ലൈ ചെയ്യരുത്. കാര്യം മുടി നമുക്ക് ഉണങ്ങാനൊക്കെ ഉള്ളതല്ല. അപ്പൊ നനഞ്ഞ മുടിയിൽ ചെയ്യുന്ന പോലെ എല്ലാം നനയാത്ത മുടിയിൽ ചെയ്യേണ്ട, സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക. അതിനുശേഷം മുടി ഉണങ്ങാൻ വിടുക, അതിനുശേഷം കെട്ടി വയ്ക്കുക. അപ്പൊ അതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്, സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ, ഒരു രണ്ടു ദിവസമൊക്കെ പുറത്തിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട ഹെയർ സിറാണ്. ഇതിന്റെ വീഡിയോ ഓൾറെഡി ചെയ്തേക്കുന്നതുകൊണ്ടാട്ടോ ഇതിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസിനെ പറ്റി മെൻഷൻ ചെയ്യാത്ത. നമുക്ക് സ്കാൽപ്പിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പതുക്കെ. ഇനി മുടിയിലേക്കും കൂടി അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് മുടിക്കും നല്ലതാണ്, മുടി കറുപ്പ് കളറൊക്കെ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സിറാണ്. ചെറുതായിട്ടൊന്നും എല്ലാ ഭാഗത്തൊന്നും ആയാൽ മതി, കാര്യം നനയാത്ത മുടിയല്ലേ.
എന്താ പറയാ, അപ്പൊ മുടിയൊക്കെ ഞാൻ ബൺ ഹെയർ സ്റ്റൈൽ ഒക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി, ഒരു ചായ ഒക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ കയ്യിൽ കുറച്ചധികം ഷീറ്റ് മാസ്ക് എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ഇന്നത്തെ സ്കിൻ കെയറിൽ ഷീറ്റ് മാസ്ക് ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു. ഷീറ്റ് മാസ്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്, സ്കിന്നിൽ യൂസ് ചെയ്യാൻ പെട്ടെന്ന് പരിപാടി കഴിയും, അതുപോലെ സ്കിന്നിന് അടിപൊളി ബെനിഫിറ്റ് ആട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ഷീറ്റ് മാസ്കുകൾ ഉണ്ട്. ഇതെല്ലാം മാമാർത്തിന്റെ ബാംബു ബേസ്ഡ് ഷീറ്റ് മാസ്കുകളാണ്. അപ്പൊ ഇന്ത്യസ് നമ്പർ വൺ ബാംബു ബേസ്ഡ് ഷീറ്റ് മാസ്കുകളാണ് മാമാർത്തിന്റെ ഇത്. അപ്പൊ എല്ലാം നല്ല അടിപൊളി പ്രൊഡക്റ്റുകളാണ്, നല്ല റിവ്യൂസ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പൊ ഇത് മാമാർത്തിന്റെ കോക്കോ ബാംബു ഷീറ്റ് മാസ്ക് ആണ്. മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്കോ ആണ് വരുന്നത്. അത് സ്കിന്നെ കുറച്ചും കൂടി സൂത്തിങ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത വന്നിട്ട് മാമാർത്തിന്റെ വൈറ്റമിൻ സി ഷീറ്റ് മാസ്ക് ആണ്. വൈറ്റമിൻ സി വിത്ത് ഹണി ആണ് പറഞ്ഞിരിക്കുന്നത്. സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സിനെ നന്നായിട്ട് മിനിമൈസ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലുള്ള മെലാനിന്റെ പ്രൊഡക്ഷനെ കൂട്ടാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഷീറ്റ് മാസ്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത വന്നിട്ട് മാമാർത്തിന്റെ റൈസ് വാട്ടർ ബാംബു ഷീറ്റ് മാസ്ക് ആണ്. മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് വാട്ടറും അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്കും ആണ്. സ്കിന്നിനെ ഡീപ്ലി ഹൈഡ്രേറ്റ് ആക്കാനായിട്ട് കഴിവുള്ള ഒരു മറ്റേ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ ഇത്. കാര്യം നമുക്കറിയാലോ കോക്കനട്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റും സോഫ്റ്റും ആക്കും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമാർത്തിന്റെ നയ സിനമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റേഞ്ചിൽ വരുന്നിട്ടുള്ള ഒരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയ സിനമൈഡ് ആൻഡ് ജിഞ്ചർ എക്സ്ട്രാക്ട് ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നയ സിനമൈഡ് എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B3 എന്നൊരു ഫോം ആണ് കേട്ടോ. സ്കിന്നിന്റെ ഏജിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു പ്രോപ്പർട്ടിയാണത്. അപ്പൊ ഏജിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റ് മാസ്ക് ആണ് ഇത്. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമാഎർത്തിന്റെ ഹയലറോണിക് ഷീറ്റ് മാസ്ക് ആണ്. ഹയലറോണിക് ആസിഡ് വിത്ത് റോസ് ഹിപ്പ് ഓയിൽ ആണ് കേട്ടോ മെയിൻ ആയിട്ടും ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി ഏജിംഗ് ആണ് കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. റോസ് ഹിപ്പ് ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും അതുപോലെ ഡാർക്ക് സ്പോട്ട്സിനെ ഒക്കെ ഷോ ഡൗൺ ചെയ്യാനായിട്ടാണ് ഈ ഒരു ഷീറ്റ് മാസ്ക് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമാഎർത്തിന്റെ റെറ്റിനോൾ ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. റെറ്റിനോൾ ആൻഡ് ബാക്കുച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുള്ള നാച്ചുറലി ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ സ്കിന്നിലുള്ള ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറയ്ക്കാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമാഎർത്തിന്റെ ഉപ്തൻ ഷീറ്റ് മാസ്ക് ആണ്. ഉപ്തൻ ബാംബു ഷീറ്റ് മാസ്ക്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർമറിക് ആൻഡ് സാഫ്രോൺ ആണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇത് തന്നെ ഉപയോഗിക്കാലോ. അപ്പൊ ഉപ്തൻ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ഒരു ഫേവറേറ്റ് ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ ഇതിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർമറിക് സാഫ്രോണ്, അതുപോലെ തന്നെ കിവി, നമ്മുടെ കിവി ഫ്രൂട്ടില്ലേ, കൂടാതെ തന്നെ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ ടീ ആണ്. അപ്പൊ ഗ്രീൻ ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആന്റി ഏജിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ നന്നായിട്ട് കുറയ്ക്കാതെ നമ്മള് ഏജ് ആവുന്ന നമ്മുടെ സ്കിന്നിൽ ഒരു സ്കിന്നൊന്ന് ഡള്ളായി റിങ്കിൾസ് വരുന്ന പ്രോസസ്സിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പുള്ള സംഭവമാണ് നമ്മുടെ ഗ്രീൻ ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ കിവിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇയും വൈറ്റമിൻ ബി ഒക്കെയാണ് നന്നായിട്ട് സ്കിന്നിന് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാൻ കഴിവുള്ള ഒരു സംഭവമാണ് ഈ കിവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ടെർമറിക്കും സാഫ്രോണും ആണ്. സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഏറ്റവും അടിപൊളിയാണ്. നമ്മൾ ഒരുപാട് മാസ്കുകളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഇത്തിരി മുമ്പ് തന്നെ നമ്മൾ ഫേസ് പാക്ക് ഇട്ടപ്പോൾ പറഞ്ഞില്ല, അതായത് ടെർമറിക്കും സാഫ്രോണും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിനെ നന്നിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ കുറയാൻ ഹെൽപ്പുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ഷീറ്റ് മാസ്ക് തന്നെ ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പൊ ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇതിന് ഒരു ഫുൾ ഓഫ് സിറംസ് ആണ്. ഒരു മാസ്കിന്റെ പോലെ ഒരു സംഭവം, നമ്മുടെ ഫേസിന്റെ ഷേപ്പിലുള്ള ഒരു മാസ്ക്, അത് ഫുൾ ഓഫ് സിറംസിൽ ഡിപ്പ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൽ സിറം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സിറം ഏതൊരു ക്രീമിനേക്കാളും പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് പോർസിലേക്ക് ഇറങ്ങി പെട്ടെന്ന് ഒരു ആക്ഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഷീറ്റ് മാസ്കുകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടെന്ന അൺഈവൻ ടോൺ മാറ്റാനും അതുപോലെ തന്നെ ഏജിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കുറയ്ക്കാനും സ്കിന്നിന് എപ്പോഴും ഒരു ഗ്ലോ കൊടുക്കാനൊക്കെ, നാച്ചുറൽ ഗ്ലോ കൊടുക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യുന്ന കാണാം കേട്ടോ. ഒന്നുമില്ല, നമ്മൾ കവർ പൊട്ടിക്കുക, അതിനുശേഷം ഷീറ്റ് മാസ്ക് എടുക്കുക, നമ്മൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുള്ള ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യുക. അതായത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. ഫേസ് വാഷ് എന്തെങ്കിലുമൊക്കെ വെച്ച് വാഷ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി പാക്ക് ഇട്ട് കഴിഞ്ഞ് വന്നതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് നമ്മൾ ഈ ഷീറ്റ് മാസ്ക് ഇടുക, ഒരു 20 മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യുക, എന്നതിന് ശേഷം ഇത് റിമൂവ് ചെയ്യാം. അപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫേസ് കഴുകാനോ വേറെ ഒന്നും അപ്ലൈ ചെയ്യേണ്ട, അത് അങ്ങനെയേ വിടുക കേട്ടോ. ആ സിറംസ് ഫേസിലേക്ക് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അങ്ങനെ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിൻ്റെ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഫ്രം ഹാംഫുൾ കെമിക്കലാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പേടിക്കൊന്നും വേണ്ട, എല്ലാം സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് മാമാർത്തിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ. കെമിക്കൽ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാലോ മാമാർത്തിൻ്റെ നമ്മളൊരു പ്രൊഡക്റ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് അവർ പ്ലാന്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്ലാന്റിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, അതിൻ്റെ ഗ്രോത്ത് എല്ലാം ഒരു ലിങ്ക് ത്രൂ ആക്സസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു നല്ല ഇനീഷ്യേറ്റീവ് ആണ്. പിന്നെ ഇന്ത്യൻ ബ്രാൻഡാണ്, പ്ലാസ്റ്റിക് ഫ്രീ ആണ്, ഇവരെ പ്ലാസ്റ്റിക്കുകളെല്ലാം തന്നെ ഇവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ Kicks 2022 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് എക്സ്ട്രാ 20% ഡിസ്കൗണ്ട് കിട്ടും. അപ്പം മാമാർത്തിൻ്റെ
പ്രൊഡക്റ്റിലെല്ലാം മാമാർത്ത് നൈക്ക പർപ്പിൾ എല്ലാത്തിലും അവൈലബിൾ ആണ്. കൂടാതെ അവരുടെ ആപ്പിലും ഉണ്ട്. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ സ്കിന്ന് കണ്ടല്ലോ അല്ലേ, നല്ല ഇതിങ്ങനെ എടുക്കുമ്പോൾ നല്ല ഫ്രഷായിട്ട് ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. സ്കിന്നിന് നല്ലൊരു ഗ്ലോ തോന്നുന്നുണ്ട്, ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ്, ഒരു ഫ്രഷ്നസ് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാവും. സ്കിന്ന് ചെറിയൊരു ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റ്നസ്സും നല്ലൊരു ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഷീറ്റ് മാസ്ക് ഉപയോഗിച്ച ശേഷം നിങ്ങൾ ഇത് റിമൂവ് ചെയ്ത് കളയരുത്, ഇങ്ങനെ നിങ്ങളുടെ സ്കിന്നിൽ വെച്ചുകൊണ്ടിരിക്കുക. അതായത് ഇത് കഴുകി കളയരുത്, സിറം നമ്മുടെ സ്കിന്നിൽ അങ്ങനെ തന്നെ അബ്സോർബ് ആവണം, ബാക്കിയുള്ളവരെ കയ്യിലൊക്കെ തൂത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഇടുന്നതിന് മുന്നേ ഒരു സ്കിന്നിന്റെ ഒരു ഡൾനെസ് എന്ന്, പെട്ടെന്ന് ഇത് ഇട്ട് കഴിയുമ്പോൾ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് കുറച്ചൊന്ന് ഫ്രഷ് ആയ പോലെ ഒരു ഫീലാണ് കേട്ടോ. അപ്പൊ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്കും കൂപ്പൺ കോഡും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.